പാരീസിലുണ്ട് നമ്മുടെ ടുക് ടുക്, നമ്മുടെ ഓട്ടോ. ഓട്ടോയിൽ ടൂർ, ഓട്ടോറിക്ഷ, മെട്രോ എത്തി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇത് നമ്മുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ തേർഡ് എപ്പിസോഡാണ്. ഞങ്ങൾ ആംസ്റ്റർഡാമിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പാരീസ് എത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി റെഡി ആയിട്ട് നമുക്ക് പാരീസ് ടൗണിലേക്ക് പോകണം. അപ്പോൾ സ്റ്റേ വിത്ത് അസ്, കീപ് വാച്ചിങ്. ഞങ്ങളപ്പോൾ ഹോട്ടലിൽ പോയി ഡ്രസ്സൊക്കെ മാറി സെറ്റായി വന്നു. പക്ഷേ ഇവിടെ വന്നതൊരു ഒരു ഇവൻ്റ്ഫുള്ളായൊരു സംഭവമായിരുന്നു. ഞങ്ങളവിടെ പോയി പാർക്കിംഗ് ഒക്കെ ചെയ്ത് വണ്ടി എടുക്കണ്ട എന്ന് വെച്ച് ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പാർക്കിംഗ് ഒക്കെ ഇവിടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടി അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ടാക്സി ബുക്ക് ചെയ്തു. രണ്ട് മൂന്ന് ടാക്സി ക്യാൻസലായിപ്പോയി. എന്നിട്ടാണ് ഒരെണ്ണം വന്നത്. വന്ന ടാക്സി ആണെങ്കിൽ ഞങ്ങൾക്ക് പകുതി ഒരു 3 മിനിറ്റ്സിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ലേ, ആ സമയത്ത് ഇറങ്ങേണ്ടി വന്നു. കാരണം അത്രയും ട്രാഫിക് ബ്ലോക്ക്, അത് അതെങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യണം, ഭയങ്കര ബ്ലോക്ക്. ബാംഗ്ലൂരൊക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ട്രാഫിക്കിന്റെ കാര്യം ഞങ്ങളൊന്ന് വന്നപ്പോഴേ നമ്മള് കണ്ടതാണല്ലോ. അതുപോലെ ഭയങ്കര ഇഷ്യൂ ആണ് ഇവിടെ. കാരണം ഒരു സിറ്റി സെന്റർ ആയതുകൊണ്ടായിരിക്കും അല്ലേ, ഭയങ്കര പ്രോബ്ലം ആ ട്രാഫിക്കിന്റെ കാര്യം. കൊറേ വണ്ടികളെല്ലാം കൂടെ വന്ന് ജാം ആയിപ്പോയി അവിടെ. ഒന്നും ഫ്രണ്ടിക്ക് പോകുന്നില്ല. ഞങ്ങൾ അവസാനം ഇറങ്ങി നടന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ലൂവ്ര മ്യൂസിയത്തിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കാണാം നമുക്ക്. ഇതൊക്കെ പഴയ ബിൽഡിങ്സാണ്. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഓ, നോക്കേ, ഓ, ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ കണ്ടാണ് അടിപൊളി സ്കൾപ്ചേഴ്സും ഒക്കെ. ഇത് ലൂവ്ര മ്യൂസിയത്തിൻ്റെ പാർട്ടല്ല, കുറച്ച് വിട്ടിട്ടാണ്. അറിയില്ല ഇനി അടിയിൽ കൂടെ കണക്ഷൻ വല്ലതും ഉണ്ടോയെന്ന്, കാരണം ഞങ്ങൾ അകത്ത് കയറിയിട്ടില്ല മ്യൂസിയത്തിൻ്റെ. ആക്ച്വലി ഇത് എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. ലൂവേ മ്യൂസിയം, ആറ് സൈലന്റ് ആണെന്ന്. പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളിവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നൈറ്റ് ആകുമ്പോൾ ഇവർ ലൈറ്റ് ഇടും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം, ഇവിടെ നിന്ന് പോവാം അല്ലേ. ഞങ്ങളപ്പോൾ ഇവിടെയൊക്കെ കറങ്ങി വന്ന്, കറങ്ങല്ല, കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നു, ഇവിടെയൊക്കെ നടന്നു. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ, അതൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളോട് ഒരാൾ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യട്ടെന്ന് ചോദിച്ചു. അത് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു, ഞങ്ങളത് അറിഞ്ഞില്ല. സെൻസിബിൾ അല്ല, സെൻസിറ്റീവ് ആയ ടോപ്പിക്. ആ, സെൻസിറ്റീവ് ആയ ടോപ്പിക്. സെൻസിബിൾ ആണ്, അയാൾ പറഞ്ഞ സെൻസിബിൾ അല്ലായിരുന്നു. പക്ഷേ സംഭവം ഇച്ചിരി റിലീജിയസ് ആയിരുന്നു. ഒളിമ്പിക്സില് പാരീസില് അവര് ഒളിമ്പിക്സ് സെറമണിയില് ഗേസിന്റെ ഗേ ആയിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരെ പിക്ചറൈസ് ചെയ്തു. ജീസസിൻ്റെ ലാസ്റ്റ് സപ്പറോ, ലാസ്റ്റ് സപ്പറ് വെച്ചിട്ട് ഗേ ആയിട്ടുള്ള ആൾക്കാരെ അതിലോട്ട് പിക്ചറൈസ് ചെയ്തു. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് സിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയാ പറയണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞു. പുള്ളിക്കാരൻ അതുപോലെ എന്തോ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്, അപ്പോ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇന്റർവ്യൂ ചെയ്തു അങ്ങനെ.
ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നല്ല തണുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് നടക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവാം. കുറച്ച് നടക്കാനുണ്ട്, 10 മിനിറ്റ്സ് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ നടന്നു വന്നപ്പോൾ കണ്ടാണ് ഇവിടെ സ്ട്രീറ്റിൽ ക്രേപ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും ഇവർ. നട്ടല്ലയും ബനാനയും ഒക്കെ അകത്ത് ഇങ്ങനെ വെച്ച് റാപ്പ് പോലെയാണ്. ഒരു പാൻ കേക്ക് പോലത്തെ ഒരു സംഭവമാണിത്. ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. സുവനീർസ് ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് കിട്ടും. ഞങ്ങൾ എപ്പോഴും എവിടെ പോയാലും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് വാങ്ങാറ്. വാങ്ങാം, പാരസ് എന്തായാലും തന്നെ വാങ്ങണം. സ്ട്രീറ്റൊക്കെ കണ്ടോ. മെയിൻ്റനൻസ് ഒക്കെ ഇച്ചിരി കുറവാല്ലേ. പാരീസിലുണ്ട് നമ്മുടെ ടുക് ടുക്, നമ്മുടെ ഓട്ടോ. ഓട്ടോയിൽ ടൂർ, ഓട്ടോറിക്ഷ. കുറേ സ്കൂട്ടേഴ്സ് ഉണ്ട്, സൈക്കിൾസ്. അവിടെ ഫുള്ള് ബ്ലോക്കാണ്, അവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്കാണ്. അതുപോലെയായിരുന്നു ഞങ്ങൾ വന്ന സമയത്തുണ്ടായേ. ആ ഓക്കെ, അപ്പോൾ സ്ഥിരം സ്ഥലമാണ് വന്ന്. ഇവിടെ കുറേ ഇറ്റാലിയൻ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമ്മൾ ഇവിടെയാണ് അപ്പോൾ കഴിക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള സംഭവമാണ്. പോവാം. ഞങ്ങളിപ്പോൾ ഒരു കോർണറിലൊരു സീറ്റാണ് തന്നെ. വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര റേറ്റിംഗ് ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളിയാണ്, ഫുഡൊക്കെ നല്ല റിവ്യൂ ആണ്. കഴിച്ചു നോക്കിയിട്ട് പറയാം. എന്തായാലും മെനു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കൂടുതലും ബീഫ് ഡിഷാ. വിഷ്ണു ആദ്യം പറയാൻ പോയത് എന്താ, ടറ്റാ ബീഫ് ഓർ ബാക്ക് ആ സാധനമാണ്. അത് റോ ബീഫാണ്, അതുകൊണ്ട് അത് മാറ്റി ചിക്കൻ പ്ലാൻ ചെയ്തു. എന്തായാലും ഫുഡ് കഴിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് ഒരു മെയിൻ ഐറ്റമാണ് ഫ്രാൻസിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് വന്നു. ഇതാണ് എൻ്റെ ബീഫ് ബോഗ്നിയോൺ. വിഷ്ണുവിൻ്റെ ചിക്കൻ ഡിഷും വന്നിട്ടുണ്ട്, അതേപോലെ ഞങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റും വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇന്ന് ഐഫിൾ ടവർ പോകുന്നില്ല, കാരണം നല്ല ടയേർഡാണ് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട്. അപ്പോൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് നമുക്ക് മെട്രോ എടുത്തിട്ട് വേണം പോവാൻ, അവിടെ ചെന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കണം. ഇവിടുത്തെ ടിക്കറ്റ് സിസ്റ്റം ജാംബവാൻ്റെ കാലത്തെന്ന് തോന്നുന്നുണ്ട്. ഇംഗ്ലീഷ് ആക്കാൻ ഈ റോളർ താഴ്ത്തണം. വലീഡർ അപ്പോ ഓക്കെ, യു ഡോണ്ട് ഹാവ് എ പാസ്. ഇതല്ലേ സിംഗിൾ ജേണി ടിക്കറ്റ്. വൺ വാലിഡേറ്റ് ഇൻസേർട്ട് ക്രെഡിറ്റ് കാർഡ്. ഇതാണ് പാരീസിലെ മെട്രോ, ഭയങ്കര പഴയതാണ് തോന്നുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ കുറേ ട്രൈ ചെയ്തു, കുറേ ശ്രമിച്ചിട്ടും ആദ്യം ഒന്നും വന്നിട്ടുണ്ടായില്ല. ലൈക്ക് കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എന്തോ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം കിട്ടി രണ്ടുപേർക്കും ടിക്കറ്റ്. അപ്പോൾ ഇതൊരു പഴയ മെട്രോ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ എല്ലാം ഇതുപോലെയാണ്. ലൈക്ക് പഴയ ബിൽഡിങ്സും പഴയത്, ഇവർ മെയിൻറ്റെയിൻ ചെയ്യണതാണ് ഇതെല്ലാം ഇങ്ങനെ. മെട്രോയിൽ കയറി, ഞാൻ കയറാൻ പോയപ്പോഴേക്കും ഗേറ്റ് ഡോർ അടയാൻ പോയി. ഞാൻ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പയ്യെ കയറാൻ പോയതാണ്, പക്ഷേ അപ്പോഴേക്കും അടയാൻ പോയി. മെട്രോ എത്തി, ഞാൻ പോയേനെ. എനിവേ കയറി, സീറ്റ് കിട്ടിയിരിക്കുക. ഇതൊരു പഴയ മെട്രോ ആണ്, പഴയ മെട്രോ ആണ്. അവർ പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എങ്കിലും ലുക്കൊക്കെ പഴയതാണ്. ഇന്നലെ ഞങ്ങളൊന്ന് ചെറുതായി വഴി തെറ്റി വേറെ സ്ഥലത്തൊക്കെ പോയി ഇറങ്ങിയത് മെട്രോയിൽ കയറിയിട്ട് തിരിച്ച് ഹോട്ടലിൽ പോയപ്പോൾ. അത് ഇന്നുണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശരിക്കും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വിഷ്ണുവിൻ്റെ മണ്ടത്തരായിരുന്നു. എനിവേ ഇന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക്. ഞങ്ങളിപ്പോൾ മെട്രോ ഇറങ്ങി നടക്കുക. ഇനി ഇവിടെ നിന്നൊരു 4 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ ഹോട്ടലിലേക്ക്. ഞങ്ങളപ്പോൾ ഹോട്ടലെത്തി. നടന്ന് നടന്ന് അധികമൊന്നും ഉണ്ടായില്ല, നടക്കാൻ ഒരു 4 മിനിറ്റ്സ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ, ഹോട്ടൽ ബ്ലൂം ഹൗസ്. നല്ല ഹോട്ടലാണ്, പഴയൊരു ടൈപ്പാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഹോട്ടലാണ്. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. Good night. See you in the morning. Bye-bye.